ഏറെ കൊട്ടിഘോഷിച്ച കോളിളക്കമുണ്ടാക്കിയ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി അന്വേഷണം വഴിമുട്ടി ഇപ്പോൾ സ്വർണവുമില്ല ചെമ്പുമില്ല പകരം സ്വപ്നയുടെ ഇക്കിളി വെളിപ്പെടുത്തുകൾ മാത്രം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറെ ചെന്നൈയിലേക്ക് മാറ്റി മൂന്ന് മാസമായിട്ടും പകരം ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടില്ല ഇതോടെ അന്വേഷണം നിലച്ചമട്ടാണ് സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇ മാറ്റിയത് പിന്നീട് ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വപ്നയും രംഗത്ത് വന്നിരുന്നു താൻ കൈമാറിയ തെളിവ് വച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ നടപടി സ്വീകരിച്ചില്ലെന്നും അത് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും സഹായിക്കാനാണെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം എന്നാൽ സ്വപ്ന കൈമാറിയ തെളിവുകളും ആരോപണങ്ങളും വിശദമായി അന്വേഷിച്ചതാണ് ഇനിയും അന്വേഷിക്കണമെന്നാണ് സ്വപ്ന പറയുന്നത് മാത്രമല്ല പുതിയ വെളിപ്പെടുത്തലും ആത്മകഥയും അന്വേഷിക്കണമെന്നും പറയുന്നുണ്ട് ഇ വേണ്ടി മജിസ്ട്രേറ്റ് മുമ്പാകെ സ്വപ്നം നൽകിയ രഹസ്യമൊഴിയിലെ വിശദാംശങ്ങൾ കസ്റ്റംസിനും എൻ ഐ എയ്ക്കും നേരത്തെ തന്നെ സ്വപ്നം നൽകിയിരുന്നു അവരൊക്കെ അതന്വേഷിച്ചതാണ് അവർക്കൊന്നും ഒരു തുമ്പും കിട്ടാത്തതാണ് വീണ്ടും ഇ ഡി അന്വേഷിക്കേണ്ടത് ഇതൊന്നും പോരാഞ്ഞാണ് സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം നിലച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി എച്ച് ആർ ഡി എസ് സെക്രട്ടറി അജി കൃഷ്ണൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകിയത് രണ്ട് വർഷമായിട്ടും തിരുവനന്തപുരം യു എ ഇ കോൺസുലേറ്റിലെ മുൻ കോൺസൽ ജനറൽ മുൻ അഡ്മിൻ അറ്റാഷെ എന്നിവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇരുവരുടെയും മൊഴിയെങ്കിലും ശേഖരിക്കാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘങ്ങൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ദുബായിൽ നിന്ന് എയർ കാർഗോയിൽ സ്വർണം എത്തിയത് അന്നത്തെ അഡ്മിൻ അറ്റാഷിയായിരുന്ന റാഷിദ് കാമിസ് അലിയുടെ പേരിലായിരുന്നു ഈ വ്യക്തിയുടെ മൊഴിയില്ലാതെ കേസിനു തന്നെ നിലനിൽപ്പില്ലാത്ത സ്ഥിതി വിചാരണ വേളയിൽ വരും മലയാളിയായ ഫൈസൽ ഫരീദ് ഗ്രഹോപരണങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച് മുപ്പത് കിലോ സ്വർണം അയച്ചെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ രണ്ടു പേരെയും ചോദ്യം ചെയ്യാൻ കസ്റ്റംസിനോ ഇ ഡിക്കോ മറ്റ് അന്വേഷണ സംഘങ്ങൾക്കോ സാധിച്ചിട്ടില്ല നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച കസ്റ്റംസ് പ്രിവൻറ്റീവ് സംഘം അന്നത്തെ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽ സാബിയെയും കുറ്റാരോപിതരുടെ പട്ടികയിൽ ചേർത്തിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വഴി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല കേസ് അന്വേഷിച്ച ഇ ഡി മുൻ അറ്റാഷെ റാഷിദ് കാമീസ് അലിയെ എതിർകക്ഷിയാക്കി കക്ഷിയാക്കി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു തിരുവനന്തപുരം കോൺസുലേറ്റിന്റെ വിലാസത്തിൽ അയച്ച നോട്ടീസ് റാഷീദ് വിദേശത്താണെന്ന കാരണത്താൽ മടക്കി അയച്ചു തുടർന്നാണ് ഇ ഡി നോട്ടീസ് പരസ്യമായി പ്രസിദ്ധീകരിച്ചത് ഇത്രയൊക്കെ ആയിട്ടും ഈ സ്വർണം ആര് ആർക്കയച്ചുവന്ന് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എല്ലാം ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളും വെറും ആരോപണങ്ങളും മാത്രമാണ് കേരള ജനതയ്ക്ക് കേൾക്കാനും അറിയുവാനും സാധിച്ചത് യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തന്നെ ഒളിഞ്ഞു നിൽക്കുന്നു